എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്റ്റുഡൻസ് ഫലേക്ക് സ്വാഗതം. കേരളത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ പ്ലസ് വൺ പരീക്ഷ എന്തുകൊണ്ട് നടത്തരുത് നമ്മൾ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ പ്ലസ് വൺ പരീക്ഷ ഇപ്പോൾ നടത്തരുത് എന്ന് പറയാനുള്ള 5 പ്രധാനപ്പെട്ട കാരണങ്ങൾ, അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പാട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ ലേറ്റസ്റ്റ് അപ്ഡേറ്റിലും ഈ ഒരു ചാനൽ വഴി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മടിക്കേണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തോളുക, ഉപകാരപ്പെടും. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ പറയുന്ന ഒരു കാരണം, ഓഫ്ലൈനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഒരു ക്ലാസ് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, SSLC എന്ന് പറയുന്ന സംവിധാനത്തിൽ നിന്നും പ്ലസ് വൺ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുമ്പോൾ അത് ഹൈസ്കൂൾ മാറ്റിയിട്ട് ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വിദ്യാർത്ഥികൾ വരികയാണ്. അവർക്ക് ആ ഒരു രീതിയിലുള്ള പഠന രീതിയും പഠന നിലവാരവും മാത്രം വെച്ച് പുലർത്തിരുന്ന വിദ്യാർത്ഥികളെ പ്ലസ് വൺ എന്ന് പറയുന്ന ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവർക്ക് വ്യക്തമായിട്ട് കിട്ടേണ്ടതുണ്ട്. പക്ഷേ ഒറ്റ ക്ലാസ് പോലും ഓഫ്ലൈനായിട്ട് ഇതുവരെയും കേരളത്തിലെ ഒരു പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ അടിവരയിട്ട് പറയുന്നൊരു കാരണം. ഞാൻ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനോടതുപോലെ എല്ലാവരോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ കേരളത്തിൽ പ്ലസ് വൺ പരീക്ഷ സെപ്റ്റംബർ 6 തുടങ്ങും എന്നുള്ള കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ പരീക്ഷ നടത്തണം. നിങ്ങളാണ് പറയുന്നത് രക്ഷകർത്താക്കൾക്ക് ആശങ്കയുണ്ട്, വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഞങ്ങൾക്ക് വരുന്നത്, അതാണ് ഇതാണ്. അപ്പോൾ ഇത്രയൊക്കെ ആകാംക്ഷയുള്ളെങ്കിൽ വിദ്യാർത്ഥിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇത്രയധികം നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഒരു 2 മാസം അല്ലെങ്കിൽ കേവലം 1 മാസമെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഓഫ്ലൈനായിട്ട് ക്ലാസ് കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല? അല്ലെങ്കിൽ മോഡൽ എക്സാം നിങ്ങൾ നടത്തി എന്ന് പറയുന്നു, ഓൺലൈനായിട്ടാണ് മോഡൽ എക്സാം നടത്തിയത്, അതും എങ്ങനെയാണ് നടത്തിയത്? ഇത്രയും വലിയ പ്രക്ഷോഭം ഉണ്ടായി, വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ, അധ്യാപക സംഘടനകൾ സഹിതം ഇവിടെ പ്രശ്നമുണ്ടാക്കി. പാവപ്പെട്ട പ്ലസ് വൺ വിദ്യാർത്ഥികൾ ഒരു ക്ലാസ് പോലും ഓഫ്ലൈനായിട്ട് നൽകാതെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ മെയിൻ പരീക്ഷയിലേക്ക് പെട്ടെന്ന് ചെന്നിരുത്തുക, അതെവിടുത്തെ ന്യായമാണെന്ന് സാധാരണക്കാർ, കോമൺ സെൻസ് ഉള്ള എല്ലാവരും ചോദിച്ചതുകൊണ്ടാണ് ഒരു മോഡൽ പരീക്ഷ എന്ന് പറഞ്ഞൊരു സമ്പ്രദായം കൊണ്ടുവച്ചത്. ആ മോഡൽ പരീക്ഷ നടത്തിയപ്പോൾ പോലും ഓഫ്ലൈനായിട്ട് ഒരു ദിവസം പോലും വിദ്യാർത്ഥികൾക്ക് ഇതുവരെയും ഈ നിമിഷം വരെയും ക്ലാസ്സിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾക്ക് അത്രയും ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ രക്ഷകർത്താക്കളുടെ വികാരമാണ്, രക്ഷകർത്താക്കൾക്ക് വേണ്ടിയാണ്, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്, ഇതൊക്കെ ശരിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? അവർക്ക് ഓഫ്ലൈനായിട്ട് ക്ലാസ് നൽകുന്ന കാര്യത്തെപ്പറ്റി എന്തുകൊണ്ട് ഇത്രയും നാൾ നിങ്ങൾ ചിന്തിച്ചില്ല എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ്, അതിന് നിങ്ങൾ ഉത്തരം നൽകണം. രണ്ടാമത് നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് അക്കാദമിക് പരമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ പറഞ്ഞെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ആരോഗ്യപരമായിട്ടുള്ള കാര്യമാണ്. ഇത്രയും വലിയ കോവിഡ് സിറ്റുവേഷൻ നിലനിൽക്കുന്ന സമയത്ത് ഒരു കാരണവശാലും കേരളത്തിലെ 3 ലക്ഷത്തോളം വരുന്ന പ്ലസ് വൺ വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിച്ച് നേരിട്ട് പരീക്ഷ നടത്തുന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കുവാൻ കഴിയില്ല. ഇത് പറയാൻ കാരണം, കഴിഞ്ഞ SSLC +2 പരീക്ഷകൾ വിജയകരമായിട്ട് പൂർത്തീകരിച്ചു വന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടല്ലോ. പക്ഷേ അത് അവകാശപ്പെടൽ മാത്രമാണ്, അത് സത്യമല്ല. കാരണം ഏകദേശം 30 വിദ്യാർത്ഥികൾക്കും 25 അധ്യാപകർക്കും കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള വിവരാവകാശ രേഖ നമ്മുടെ കയ്യിലുണ്ട്. അത് എത്തിക്കേണ്ടവർക്ക് നമ്മൾ എത്തിച്ച് നൽകിയിട്ടുമുണ്ട്. ആ ഒരു സമയത്ത് കോവിഡ് പോസിറ്റീവ് നിരക്കല്ല ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ടും ആരോഗ്യപരമായിട്ട് നോക്കുമ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥികളെ പരീക്ഷയിലേക്ക് തള്ളിവിടുന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു കാരണവശാലും യോജിക്കുവാൻ കഴിയില്ല. പലതരത്തിലുള്ള വിദ്യാർത്ഥികളുണ്ട്. ഈ ഒരു നിങ്ങൾ പരീക്ഷ നടത്തുന്നത് വഴി ഏതെങ്കിലും കേരളത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് കോവിഡ് മൂലം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ദുരനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടി വരിക കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പാണ്. അങ്ങനെ ഒരു അനുഭവം ഒരു വിദ്യാർത്ഥിക്കും അവൻ്റെ ജീവൻ പണയം വെച്ച് പോയി പരീക്ഷ എഴുതിയതിൻ്റെ പേരിൽ ഉണ്ടാവരുതെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഓഫ്ലൈനായിട്ട് പരീക്ഷ നടത്തുന്ന ഈ ഒരു സംവിധാനത്തെ പൂർണ്ണമായിട്ട് ഞാൻ എതിർക്കുകയാണ്. 3rd നിപ്പയുടെ കേരളത്തിലെ ഇപ്പോൾ നടന്നു വരുന്നൊരു സാഹചര്യമാണ്. നമുക്കറിയാം പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ് ആവുന്നുണ്ട് എങ്കിലും കഴിഞ്ഞ തവണ ആദ്യ നിപ്പ പോസിറ്റീവ് ആയതിനു ശേഷം 21 ദിവസത്തിന് ശേഷം വീണ്ടും തിരിച്ചു വരുന്ന വീണ്ടും കൂടെ രോഗികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏകദേശം 89% മരണനിരക്കുള്ള ഒരു രോഗമാണ് നിപ്പ. അതായത് 100 പേർക്ക് നിപ വരികയാണെങ്കിൽ 89 പേർക്കും അതിലൂടെ മരണം ഉണ്ടാകുന്നുള്ള വളരെ ഭീകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിപ്പയുടെ ഈ ഒരു ഭീകര അന്തരീക്ഷം ഇനിയും വിട്ടൊഴിയാത്ത സാഹചര്യത്തിൽ 13rd വിധി എന്തായാൽ പോലും പരീക്ഷ നടത്തുന്നതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് യോജിക്കുവാൻ കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അൺനോൺ ആയിട്ടുള്ളൊരു സിലബസാണ്. അതായത് ഹയർ സെക്കൻഡറി SSLC രണ്ടും 2 വ്യത്യസ്ത സിലബസുകളാണ്. ഒരു രീതിയിലും അവർക്ക് സിലബസിനെ പരിചയപ്പെടുത്താതെ ഓഫ്ലൈനായിട്ട് ക്ലാസ്സുകളിൽ അവർക്ക് ഹയർ സെക്കൻഡറിയുടെ മൂല്യനിർണ്ണയ രീതിയെപ്പറ്റി, അതിന് പരീക്ഷ എഴുതേണ്ട രീതിയെപ്പറ്റി ഒന്നും നേരിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ വിദ്യാർത്ഥികൾക്ക് നൽകാതെ അവരെ നേരിട്ട് പരീക്ഷയിലേക്ക് എത്തിക്കുന്ന ഈ ഒരു സംവിധാനം, അതായത് നേരിട്ട് അവർക്ക് മോഡൽ പരീക്ഷ നടത്തുകയാണെങ്കിൽ നേരിട്ട് സ്കൂളിലെത്തി അവർക്ക് സിലബസിനോട് ഒന്ന് പൊരുത്തപ്പെടാൻ, അല്ലെങ്കിൽ ഒരു 2.5 മണിക്കൂർ പരീക്ഷ എഴുതി
ഇതാണ് പരീക്ഷ, ഹയർ സെക്കൻഡറി പ്ലസ് വൺ പരീക്ഷ ഇതാണ് എന്നുള്ള ഒരു ബോധ്യം അവർക്ക് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം പരീക്ഷ നടത്തണമായിരുന്നു. അത് ചെയ്തിട്ടില്ല. മോഡൽ പരീക്ഷ എന്ന് പറഞ്ഞുള്ള വെറും പ്രഹസനം, വെറുതെ ആർക്കാണ്ടോ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു എന്നുള്ളതിനെപ്പോഴും പ്ലസ് വൺ പരീക്ഷ, മോഡൽ പരീക്ഷയെ പറ്റി എനിക്ക് ഒരു അക്ഷരം പറയാനില്ല. അത് എന്താണെന്ന് കേരളത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥി തന്നെ കാണിച്ചു തന്നാണ്, അതിനപ്പുറം എനിക്ക് പറയുവാനും കഴിയില്ല. അതാണ് നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം. ഏറ്റവും അവസാനത്തെ ഒരു കാരണം, അത് അധികം ആരും ഫോക്കസ് ചെയ്യാത്തൊരു കാരണമാണ്. ഞാൻ ആ ഒരു കാര്യം നോട്ട് ചെയ്യുന്നു. ഒരുപാട് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, അതായത് എല്ലാവരെയും പോലെ അല്ലാത്ത എന്തെങ്കിലും ഇപ്പോൾ അംഗവൈകല്യങ്ങൾ കൊണ്ടോ ബുദ്ധിമുട്ട്, ഇപ്പോൾ കാഴ്ചശക്തി ഇല്ലാത്തവർ, കേൾവിശക്തി ഇല്ലാത്തവർ, പഠിക്കുവാനുള്ള എന്തെങ്കിലും അംഗവൈകല്യമുള്ളവർ, പുസ്തകം തുറന്നു നോക്കാൻ അല്ലെങ്കിൽ കൈകൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു പേജ് തുറന്നു നോക്കാൻ പോലും, ആ തൊട്ടടുത്ത പേജ് മറിക്കണമെങ്കിൽ പോലും ഒരു സഹായം ഇല്ലാതെ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഇവരെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് ഈ പ്ലസ് വൺ എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവനെയും സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മുടെ കേരള സർക്കാരിനുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ചെവി കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ ഓൺലൈൻ ക്ലാസ് വഴി അവൻ എന്ത് മനസ്സിലാക്കും? അവൻ നേരിട്ട് സ്കൂളായിരുന്നെങ്കിൽ അവൻ നേരിട്ട് അധ്യാപകർക്ക് എന്തെങ്കിലും രീതിയിൽ പറഞ്ഞു കൊടുത്ത്, അല്ലെങ്കിൽ നേരിട്ട് ഒരു പക്ഷേ ഇൻ്റർവെൽ സമയത്ത് അവന് നേരിട്ട് സ്കൂളിലെത്തി, അല്ലെങ്കിൽ സ്കൂളിൽ അവൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ അടുത്തെത്തി ആ ഒരു പോർഷൻസ് അല്ലെങ്കിൽ അവൻ്റെ സംശയം ദൂരീകരിക്കാനുള്ള ഒരു അവസരം ഒരുപക്ഷെ അവന് കിട്ടുമായിരുന്നു. ഒരുപക്ഷെ കേൾവിശക്തി ഇല്ലാത്ത പാവപ്പെട്ട ഒരു വിദ്യാർത്ഥി എങ്ങനെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ വോയിസുകൾ കേട്ട് പഠിക്കുമെന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇതിനൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് മറുപടി പറയേണ്ടതാണ്. അപ്പോൾ കേൾവിശക്തി ഇല്ലാത്ത ഒരു വിദ്യാർത്ഥി പ്ലസ് വണ്ണിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടി ശബ്ദമാകേണ്ടത് ഈ ഒരു ചാനലിലെ കടമയാണ്. ഇനി വ്യക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ എൻ്റെ കടമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 5 കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു സമയത്ത് ഓഫ്ലൈനായിട്ട് ക്ലാസ്സുകൾ നൽകാതെ ഇത്രയും വലിയ കോവിഡ് സ്ഥിതി നിലനിൽക്കുന്ന സംസ്ഥാനത്ത് നിന്ന് പരീക്ഷ നടത്തരുതെന്ന് നമ്മൾ ആവശ്യം മുന്നോട്ട് വെക്കുന്ന 5 പ്രധാനപ്പെട്ട കാരണങ്ങൾ ന്യായമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അധികാരികൾ കണ്ണിൽ എവിടുന്നെങ്കിലും എത്തിയിട്ട് ആർക്കെങ്കിലും ഒരു ബോധോദയം തോന്നുന്നുണ്ടെങ്കിൽ തോന്നട്ടെ. അപ്പോൾ ഇതാണ് ഇതിനകത്ത് എൻ്റെ ഒരു നിഗമനം, അല്ലെങ്കിൽ എൻ്റെ ഒരു നിലവിലെ ഒരു ഒബ്സർവേഷൻ. ഇത്രയും കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒരു കാരണവശാലും ഈ ഒരു സാഹചര്യത്തിൽ പരീക്ഷ നടന്ന് ഒട്ടും ലോജിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതൊരു ആത്മഹത്യാപരമായിട്ടുള്ള തീരുമാനമാണ്. ഇത്രയും കോവിഡ് നിരക്ക് കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇത്രത്തോളം 300,000 വിദ്യാർത്ഥികളെ പരീക്ഷയിലേക്ക് എത്തിച്ചുകൊണ്ട് വീണ്ടും കോവിഡ് റേറ്റ് കൂടുവാനതൊരു കാരണമാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് പരീക്ഷ നടന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ ബോധ്യമാകും. പരീക്ഷ നടക്കുകയാണെങ്കിൽ കോടതി അത് തീരുമാനമെടുക്കുന്നത് അത് അവിടുത്തെ കാര്യമാണ്. ഞാൻ പറഞ്ഞതാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാകാമെന്ന്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും മറ്റ് വിദ്യാഭ്യാസ വാർത്തയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അവരെല്ലാവർക്കും